കഴിഞ്ഞ ഏതാനും നാളുകളായി കാശ്മീരിൽ കൊല്ലപ്പെട്ടത് 16 ഓളം പണ്ഡിറ്റുകളും ഹിന്ദുക്കളും അടക്കമുള്ളവരാണ്. കഴിഞ്ഞ ദിവസം ഒരു അധ്യാപികയെ വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യമുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ അമിത്ഷാ ഒരു അടിയന്തര യോഗം വിളിച്ചു കൂട്ടിയിരിക്കുന്നു. ഈ യോഗത്തിൽ ജമ്മു കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ പങ്കെടുക്കും. ഒപ്പം തന്നെ ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവലും പങ്കെടുക്കുന്നുണ്ട്. അതായത് കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സമയമായി എന്ന് കേന്ദ്രത്തിന് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ജമ്മു കാശ്മീരിലുള്ള കാശ്മീരി പണ്ഡിറ്റുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്ന തിരക്കിലാണിപ്പോൾ ജമ്മു കാശ്മീർ ഭരണകൂടം. June 6 മുമ്പ് തന്നെ എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും, അതായത് ചിതറിക്കിടക്കുന്നവരെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരെയും, ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ പാക്കേജിൽ സർക്കാർ ജോലി ലഭിച്ച പണ്ഡിറ്റുകളെ അടക്കം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയാണ്. ഈ ന്യൂനപക്ഷങ്ങളെ, അതായത് ഹിന്ദുക്കളെ മാത്രമല്ല സിഖുകാരും ക്രിസ്ത്യൻസും അടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് കേന്ദ്രം മാറ്റുന്നു. അതിന്റെ ചുക്കാൻ പിടിക്കുന്നത് പോലീസുകാർ തന്നെയാണ്. പോലീസിന്റെ ഡെപ്യൂട്ടി കമ്മീഷണർമാരും ഒപ്പം തന്നെ പോലീസ് സൂപ്രണ്ടുമാർക്കുമാണ് അതിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. June 6 മുമ്പ് ഇവരെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുക എന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം കേന്ദ്രം ശക്തമായ ഒരു തിരിച്ചടി കാശ്മീരിൽ കൊടുക്കുവാൻ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ്. കാരണം അങ്ങനെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായി അതിന്റെ ഒരു പ്രത്യാഘാതം നേരിടേണ്ടി വരുന്നു. ഒരുപക്ഷെ ഒറ്റപ്പെട്ട് താമസിക്കുന്നതോ ഇല്ലെങ്കിൽ ജോലി ചെയ്യുന്നതോ ഇല്ലെങ്കിൽ ഈ പണ്ഡിറ്റുകൾ ന്യൂനപക്ഷമായ പ്രദേശങ്ങളിലോ ഭീകരർ തിരിച്ചടിക്ക് മുതിർന്നേക്കാം. അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ വിഭാഗക്കാരെ സുരക്ഷിതമായ ഒരു കേന്ദ്രത്തിൽ മാറ്റുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും കേന്ദ്രം ഒരു ശക്തമായ തിരിച്ചടിക്ക് ഒരുങ്ങുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അതിനുള്ള ഒരു മുന്നൊരുക്കമെന്ന നിലയിൽ തന്നെയാണ് ഇവരെ ഒഴിപ്പിക്കുന്നത്. ഈ ന്യൂനപക്ഷങ്ങളെ, പണ്ഡിറ്റുകൾ ഉൾപ്പെടെയുള്ള, ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള, സിഖുകാർ, മറ്റു വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള കാശ്മീരിലെ ന്യൂനപക്ഷങ്ങളെ, അവിടെ കാശ്മീർ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്, അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ എല്ലാം സുരക്ഷിതമായ ഒരു കേന്ദ്രങ്ങളിലേക്ക് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. June 6 ആ മാറ്റം പൂർത്തിയാകും. ഒരുപക്ഷെ June 6 ശേഷം ശക്തമായൊരു ആക്രമണം ഇല്ലെങ്കിൽ ശക്തമായ നടപടി കാശ്മീരിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും കേന്ദ്രം രണ്ടും കൽപ്പിച്ചാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ അടുത്ത കാലത്താണ് ഈ ഭീകരവാദികൾ കൂടുതൽ ആക്രമോത്സുകരായിക്കൊണ്ട് ഹിന്ദുക്കൾക്ക് നേരെ, പ്രത്യേകിച്ച് ഹിന്ദു പണ്ഡിറ്റുകൾക്ക് നേരെ ആക്രമണം വഴിച്ചുകൊണ്ടിരിക്കുന്നത്. 1990 സമാനമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കാനുള്ളൊരു ശ്രമമാണ് അവരുടെ ഭാഗത്തുനിന്ന്. കാരണം ഈ അടുത്ത സമയത്താണ് പണ്ഡിറ്റുകൾ വീണ്ടും കാശ്മീരിലേക്ക് മടങ്ങിയെത്തിയത്. അവർക്ക് സർക്കാരിൻ്റെ ജോലി ലഭിക്കുകയും ചെയ്തു. ഇതെല്ലാം തകർത്ത് കളയുക, ഹിന്ദുക്കളെ ഭയപ്പെടുത്തുക, കാശ്മീരിൽ നിന്നും അവരെ പലായനം ചെയ്യിക്കുക, പഴയതുപോലെ ഭീകരവാദികളുടെ പറുദീസയാക്കി കാശ്മീർ മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഭീകരവാദികൾ പ്രവർത്തിക്കുന്നത്. ഇതിന് വെച്ച് പൊറുപ്പിക്കാൻ കഴിയില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് കേന്ദ്രം. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായൊരു യോഗം അമിത്ഷാ വിളിച്ചുകൂട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ചാണെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ മാറ്റി തുടങ്ങിയിരിക്കുന്നു. കാശ്മീരിൽ ശക്തമായ ഒരു ഓപ്പറേഷന് കേന്ദ്രം തുനിയുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.